सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां नत्वाभीष्टवरप्रदं द्विजवरं श्रीमाधवाख्यं गुरुं श्रीकृष्णाख्यमनीषिमुख्यम् अभिवन्द्याचार्यनारायणं पूज्यं मल्पितरं च केशवमहात्मानं सदा तुष्टितम् श्रीमल्भागवतं पठामि कुरुतल् सर्वार्थसंसिद्धये पीताम्बरं करविराजितचक्रशङ्खकौमोदकेसरसिजं करुणासमुद्रं राधासहायम् अतिसुन्दरमन्दहासं मातालयेशम् अनिशं हृदि भावयामि. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംഭാണ്ഡ പരിഗമന ശങ്കരൻ നമ്പൂതിരി. ഭാഗവതത്തിലെ തൃതീയ സ്കന്ധത്തിലെ 33-ാമത്തെ അധ്യായത്തിൻ്റെ ഒരു ഏകദേശ അർത്ഥമാണ് പറയാൻ ശ്രമിക്കുന്നത്. അന്നൊരു നാളിൽ ദേവഹൂതി തൻ്റെ മകനെ സമീപിച്ച് നിർവിണ്ണാനിതരാം ഭൂമൻ അസദിന്ദ്രിയദർശനാത് യേന സംഭാവ്യമാനേന പ്രപന്നാന്തം തമഃപ്രഭോ എന്ന് അപേക്ഷിച്ചു. എൻ്റെ ഉണ്ണി, ഇന്ദ്രിയങ്ങളുടെ പിന്നാലെ ഓടി ഓടി തളർന്നു ഞാൻ. ഇനി ഞാൻ എന്താ വേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് കപിലവാസുദേവൻ കഴിഞ്ഞ 8 അധ്യായങ്ങളിലൂടെ വളരെ വിശദീകരിച്ച് മനോനിഗ്രഹത്തിൻ്റെ മാർഗങ്ങളെക്കുറിച്ച് ഉപദേശിച്ചത്. ഭഗവാൻ തൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മേ, ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. തീർത്ഥ തരാൻ തയ്യാറായിട്ടാണ് ഈ മകനിരിക്കുന്നത്. ഇതങ്ങനെ കേട്ടപ്പോൾ ആ വത്സല മാതാവ് എഴുന്നേറ്റ് തൊഴുതു. എന്നിട്ട് പറഞ്ഞു, ഉണ്ണി, ഇനി എനിക്ക് സംശയമോ? ഞാൻ ആരെയാണ് 10 മാസം ഉദരത്തിൽ പേറി നടന്നത്? പ്രളയകാലത്ത് എല്ലാ ലോകങ്ങളെയും തൻ്റെ ഉള്ളിലാക്കി കരാരവിന്ദേനപദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം എന്ന പോലെ ഒരാലിൻ്റെ ഇലയിൽ കൈവരലും കുടിച്ചുകൊണ്ട് കിടന്ന ആ ഭഗവാനെ മകനായിട്ട് താലോലിക്കാനും അടുത്തു വെച്ച് കിടത്താനും മുലയൂട്ടാനും ഒക്കെ ഭാഗ്യം കിട്ടിയ എനിക്ക് സംശയമോ? എൻ്റെ എല്ലാ സംശയവും നീങ്ങി. അവിടുന്ന് ഇങ്ങനെ വരാഹാദി രൂപങ്ങളെടുത്ത് വന്നത് തന്നെ സേവിക്കുന്നവരുടെ പാപം ഇല്ലാതാക്കാനും ആത്മജ്ഞാനം നൽകാനും തന്നെയല്ലേ? എന്നാമധേയ ശ്രവണാനുകീർത്തനാദ് എൽപ്രഹ്വണാദ്യ സ്മരണാദപി ക്വചിൽ സ്വാദോപി സദ്യ സവനായ കൽപ്പതേ കുത പുനസ്തേ ഭഗവന്നുദർശനാദ്. അവിടുത്തെ പേരൊന്ന് കേട്ടാൽ, ആ തിരുനാമം ഒന്ന് ഉച്ചരിച്ചാൽ, അതൊന്ന് ഓർമ്മിച്ചാൽ സ്വാദൻ പോലും, അതായത് സ്വാദൻ എന്നാൽ പട്ടിയെ കൊന്നു തിന്നവൻ, അത്രയധികം തരന്താണവൻ. ഇനി അങ്ങോട്ട് താണാനാവാത്ത വിധത്തിൽ തരന്താണവൻ. അങ്ങനെയുള്ളവൻ പോലും പരിശുദ്ധനാവും. ആ സ്ഥിതിക്ക് അവിടുത്തെ ദർശനം കിട്ടിയ ഒന്ന് തൊടാൻ സാധിച്ച എനിക്ക് എന്ത് ഭയവും സംശയവുമാണ് ഉണ്ടാവുക? ഹേ, ഒന്നുമില്ല. എന്നാൽ ഈ അമ്മയ്ക്ക് ഒരാഗ്രഹമുണ്ട്, അതൊന്ന് സാധിപ്പിച്ചു തരണം. എന്താ അമ്മേ, ചോദിച്ചോളൂ എന്ന് ഭഗവാൻ. ഉണ്ണി, അവിടുന്ന് സാക്ഷാൽ ഈശ്വരനാണ് എന്നെനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈശ്വരഭാവത്തിൽ ആ പാദത്തിലൊന്ന് നമസ്കരിക്കട്ടെ ഞാൻ എന്നും പറഞ്ഞ് തന്വാമഹം ബ്രഹ്മപരം പുമാംസം പ്രത്യക്സ്രോതസ്യാത്മനി സംവിഭാവ്യം സ്വതേജസ ദ്വസ്തഗുണപ്രവാഹം വന്ദേ വിഷ്ണു കപിലം വേദഗർഭം വന്ദേ വിഷ്ണു കപിലം വേദഗർഭം. പരംപുരുഷനും പരബ്രഹ്മവും തൻ്റെ തേജസ് കൊണ്ട് ത്രിഗുണപ്രഭാവങ്ങളെ മുഴുവൻ നശിപ്പിക്കുന്നതുമായ അങ്ങേയിതാ ഞാൻ നമസ്കരിക്കട്ടെ എന്നും പറഞ്ഞ് ഭഗവത് പാദത്തിൽ വീണ് നമസ്കരിച്ചു ആ അമ്മ. അമ്മ ഇങ്ങനെ സ്തുതിച്ചപ്പോൾ ഭഗവാൻ ശാന്തഗംഭീരമായിട്ട് പറഞ്ഞു, അമ്മേ, ഞാൻ പറഞ്ഞു തന്ന മാർഗങ്ങളിൽ കൂടിയിട്ട്
ഏതാണോ അമ്മയ്ക്ക് എളുപ്പമായിട്ടുള്ളത് ആ മാർഗത്തിലൂടെ എന്നെ സേവിച്ചോളൂ. ശ്രദ്ധയോടുകൂടിയിട്ട് ആരാധിച്ചാൽ എന്നെ പ്രാപിക്കും. ഭഗവാൻ തൻ്റെ അമ്മയ്ക്ക് ആത്മാവിനെ പ്രാപിക്കേണ്ടതായ മാർഗം ഉപദേശിച്ചു കൊടുത്ത് അവിടെ വിട്ടുപോയി. ദേവഹൂതി തൻ്റെ മകൻ പറഞ്ഞു കൊടുത്ത മാർഗത്തിലൂടെ യോഗമാർഗത്തെ ആശ്രയിച്ച് സരസ്വതി നദിക്കരയിലെ ബിന്ദുസരസിൽ കഴിഞ്ഞു. കർദമ പ്രജാപതിയുടെ തപസ് കൊണ്ട് ബ്രഹ്മതേജസ് വിളങ്ങുന്ന ആ ആശ്രമസ്ഥലം ദേവന്മാർ പോലും ആകാശത്തിലൂടെ പോകുമ്പോൾ നോക്കി നോക്കി നിൽക്കും. വനം പ്രവ്രജിതേപത്യാവപത്യവരഹ അപത്യവരഹ ദുരാ ജ്ഞാനതത്വാപ്യപുന്നഷ്ടേ വത്സേ ഗൗരിവ വത്സല ദേഹാഭിമാനം തത്വജ്ഞാനികളെ പോലും ഖേദിപ്പിക്കും. അതിൻ്റെ ബാധ ഇല്ലാതിരിക്കുക എളുപ്പമല്ല. ദേഹാഭിമാനം എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതിരിക്കുക അത്ര എളുപ്പമല്ല. അതില്ലാതായാലാണ് മോക്ഷം കിട്ടുക. എങ്കിലും ഇടക്കിടക്ക് ഈ ദേഹാഭിമാനം ഇങ്ങനെ വന്നിട്ട് ബുദ്ധിമുട്ടിക്കും. ആ സമയത്ത് ഭർത്താവായ കർദ്ദവമുനി സന്യസിച്ചു പോയി. അപ്പോൾ മകനുണ്ടായിരുന്നു തനിക്ക് ഒരാശ്രയമായിട്ട്. ആ മകനും തന്നെ ഉപേക്ഷിച്ചു പോയി. ഈ അവസരത്തിൽ ആത്മാവിന് സംയോഗവും യോഗവുമില്ല എന്ന തത്വമൊക്കെ ദേവഹൂതിക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ദേവഹൂതി പശുക്കുട്ടിയെ കാണാതിരിക്കുന്ന പശുവിനെ പോലെ തേങ്ങിക്കരഞ്ഞു അത്രേ. ആ വത്സല മാതാവ് ഇടനിഞ്ഞു പൊട്ടിക്കരഞ്ഞു. ഇതാണ് മനുഷ്യൻ്റെ മമതാബന്ധം. എന്തൊക്കെ ജ്ഞാനമുണ്ടായാലും ചില പ്രത്യേക ഘട്ടത്തിൽ പതറിപ്പോകും. അതുമാത്രമല്ല, ഇതിൽ നിന്ന് പഠിക്കാനുള്ളത് കർദമാശ്രമം ഇത്രമാത്രം ഗംഭീരമായിരുന്നു. ഭഗവാന്റെ അവതാരത്തോടെ അത്യന്തം ആനന്ദകരമായിരുന്നു ആ ആശ്രമം. അതിൻ്റെ ആ പ്രകൃതി ഭംഗികളെക്കുറിച്ചിട്ടും അവിടുത്തെ ശാന്തതയെക്കുറിച്ചിട്ടും അനേകം ശ്ലോകങ്ങളിലൂടെ ശ്രീ ശുഖബ്രഹ്മർഷി വിവരിച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് ഇല്ലാതായി. ദേവഹൂതി മാത്രമായി ഇപ്പോഴും. ഇതായിരിക്കും എല്ലാവരുടെയും അനുഭവം. ആചാര്യസ്വാമികൾ ശരീരം കളത്രം സുതം ബന്ധുവർഗം വയസ്യം ധനം സത്മ ഭൃത്യം ഭുവഞ്ച എന്ന ഭുജംഗപ്രയാത ശ്ലോകത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു ഈ കാര്യം. നാം എൻ്റേത് എൻ്റേത് എന്ന് കരുതി താലോലിക്കുന്ന ശരീരം പോലും പരലോകയാത്രയിൽ നമ്മുടെ കൂടെ വരില്ല. ഉടുത്ത വസ്ത്രം പോലും നമുക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. മഹാകവിജി ശങ്കരക്കുറുപ്പ് പറഞ്ഞു, മുരളീ ഗാനരസികലോലനാമൊരു യാത്രികൻ വരും വിളിക്കും ഞാൻ പോകും മുറി പൂട്ടാതെ അക്ഷണം. മുരളീ ഗാനരസികലോലനാമൊരു യാത്രികൻ വരും വിളിക്കും ഞാൻ പോകും മുറി പൂട്ടാതെ അക്ഷണം. അതാണ് ലോകത്തിൻ്റെ സ്ഥിതി എന്നറിയണം. എന്തിനാ അറിയുന്നത്? വൈരാഗ്യം വരാൻ. ഈ സുഖങ്ങളൊക്കെ ഇത്രമാത്രമേ ഉള്ളൂ എന്നറിഞ്ഞാൽ ദുഃഖം കുറയും. അതറിയാഞ്ഞാലോ വീണ്ടും അതിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കും. ദുഃഖം അനിയന്ത്രിതമായപ്പോൾ തൻ്റെ ഉണ്ണിയെ ഒന്ന് വിചാരിച്ചു. അപ്പോഴാ ആ അമ്മയ്ക്ക് മനസ്സിലായത്, ഈശ്വരനിൽ പുത്രനെ കാണുന്നതിനേക്കാൾ നല്ലത് പുത്രനിൽ ഈശ്വരഭാവം വയ്ക്കുന്നതാണ്. തമേവധ്യായതീരൂപം അപത്യം കപിലം ഹരിം ബഭൂവാചരതോ വത്സ നിസ്പൃഹാതാദൃശേ ഗൃഹേ. തൻ്റെ മകനായിട്ട് വന്ന ശ്രീഹരിയെ ധ്യാനിച്ചു. ധ്യാനിക്കുന്ന ദേവഹൂതിയും ധ്യേയമായിരിക്കുന്ന ഭഗവാനും ഒന്നായിത്തീർന്നു. ആനന്ദമാത്രമായ ഒരവസ്ഥയാണത്. ആ അമ്മയുടെ തപോഭൂമി സിദ്ധപദം എന്ന പേരിൽ പ്രസിദ്ധനായി. വളരെ പ്രസിദ്ധമായി അത്. ശരീരം ഒരു പുണ്യതീർത്ഥമായിട്ടങ്ങനെ ഒഴുകി. എന്തേ അതിൻ്റെ അർത്ഥം? തീർത്ഥം എന്നാൽ തന്നെ സമീപിക്കുന്നവരുടെ പാപത്തെ കഴുകിക്കളഞ്ഞ് പരിശുദ്ധമാക്കുന്നതാണ് തീർത്ഥം. ഒരു ഭക്തൻ അങ്ങനെയാവണം. പാപികളുടെ പാപത്തെ ഇല്ലാതാക്കാനുള്ള ശക്തി ഒരു ഭക്തൻ ഉണ്ടാവണം. കപിലാചാര്യൻ വടക്ക് കിഴക്ക് ഭാഗത്തേക്കാണത്രേ നടന്നു നീങ്ങിയത്. കാപിലം പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ശ്രീശുഗർ, യൈതമനുശൃണോതിയോഭിതത്തെ കപിലപുനേർമതമാത്മയോഗ ഗുഹ്യം ഭഗവതി കൃതധീ സുവർണഗേതാവുപലഭദേ ഭഗവൽപദാരവിന്ദം. കാപിലം കേട്ടാൽ അത് ജീവിതത്തിൽ പകർത്തിയാൽ ഭഗവൽ പാദം കിട്ടും.
ഭഗവതികൃതധീ സുവർണഗേതാവുപലഭതേ ഭഗവൽപദാരവിന്ദം. നേരത്തെ കണ്ടില്ലേ, ഉണ്ടായിരുന്ന ഐശ്വര്യങ്ങൾ ഓരോന്നും ഓരോന്നായിട്ട് വിട്ടുപോയി. എന്നെ കൊണ്ടൊന്നും പറ്റാതായല്ലോ എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് ആത്മാർത്ഥമായിട്ട് വിളിക്കുന്ന ഘട്ടത്തിൽ നീ വിഷമിക്കേണ്ട, ഞാനില്ലേ എന്നും പറഞ്ഞ് എന്നെയും നിങ്ങളെയും ഭഗവാൻ വാരിയെടുത്തു കൊണ്ടുപോകും. ഇതാണ് കപിലോപദേശത്തിൻ്റെ സാത്വിക ഭാവം. കപിലത്തിൻ്റെ ഒടുവത്തെ അധ്യായം സജ്ജനപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അതിൻ്റെ എല്ലാ സൽഫലങ്ങളും ഭഗവാന്റെ പാദത്തിലും സമർപ്പിച്ചുകൊണ്ട് ഇവിടെ നിർത്തട്ടെ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.